കോൺഗ്രസ്സിന് ഇപ്പോഴാണ് കുറേശ്ശെ തിരിച്ചറിവ് ഉണ്ടായിത്തുടങ്ങിയതെന്ന് തോന്നുന്നു കാരണം ഇത്രയും കാലം മൈൻഡ് പോയി ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ തല മുതിർന്ന നേതാക്കളെല്ലാം രംഗത്ത് വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടുപോയത് യു വലിയ തിരിച്ചടിയായിരുന്നു നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ഇടുക്കിയിലെയും യു ഡി എഫ് പരാജയത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചതും ജോസിന്റെയും കൂട്ടരുടെയും ഇടത് പ്രവേശനം തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന് ഇടതിന് അനുകൂല ഘടകമായി മാറി അതേസമയം തന്നെ മുന്നണി വിട്ട ജോസിനെയും കൂട്ടരെയും ഇപ്പോൾ തിരികെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കെ മുരളീധരൻ എംപിയും സമാനമായ അഭിപ്രായ പ്രകടനവുമായി പ്രകടനവുമായിപ്പോ മുന്നോട്ട് വന്നിരിക്കുകയാണ് കേരള കോൺഗ്രസിനെ ഒരു കാരണവശാലും മുന്നണിയിൽ നിന്നും പറഞ്ഞു വിടരുതെന്ന അഭിപ്രായക്കാരനായിരുന്നു ഞാൻ അന്ന് പരസ്യമായി അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുകയാണ് പക്ഷെ പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചാൽ അത് നടക്കണമെന്നില്ല അതിനു കുറച്ച് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ടെന്നാണ് മുരളീധരന്റെ പക്ഷം ജോസ് കെ മാണിക്ക് ഒരിക്കലും അധിക കാലം ഇവിടെ നിൽക്കാൻ സാധിക്കില്ലെന്ന കാര്യം ഉറപ്പാണെന്നും കെ മുരളീധരൻ തുറന്നു പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ നിലപാടുകളും കേരള കോൺഗ്രസിന്റെ നയങ്ങളും തമ്മിൽ ഒരിക്കലും ഒത്തുപോവില്ല മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുറേയൊക്കെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ് പി ജെ ജോസഫിന് മുന്നണി വിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഒരു വ്യക്തി മാത്രമാണെങ്കിലും അവർക്ക് പോലും തുടരാൻ സാധിക്കുന്നില്ല ഇപ്പോൾ എൽ ഡി എഫിന്റെ കൂടെയുള്ള കേരള കോൺഗ്രസുകാരൊക്കെ നേരത്തെ യു ഡി എഫിന്റെ ഒപ്പമായിരുന്നു അവർക്കൊന്നും അവിടെ അത്ര തൃപ്തിയില്ല മാണിഗ്രൂപ്പിനെ മാത്രമല്ല മുന്നണി വിട്ടുപോയ എല്ലാവരെയും തിരികെ കൊണ്ടുവന്ന് യു ഡി എഫ് ശക്തിപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശക്തമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോയാൽ അതിന് കഴിയും മുന്നണി വിട്ടുപോയവർ തിരിച്ചു വരണമെങ്കിൽ അതിനു വേണ്ട ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം കൂടാതെ തന്നെ നിലവിലുള്ളവരുടെ അംഗീകാരവും വേണം അതൊറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യമല്ലെന്നും കെ മുരളീധരൻ പറയുന്നുണ്ട് കൂടാതെ രാഷ്ട്രീയത്തിൽ ഒന്നും ശാശ്വതമല്ല ഞങ്ങളെ നോക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല എന്നല്ല ഇപ്പോൾ തന്നെ ചെറിയ സൂചനയുണ്ട് ആനുകൂലികമായ വിഷയങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വെച്ച് ഇത്ര ദിവസം കൊണ്ട് അവർ വരുമെന്ന് പറയാൻ ഞങ്ങൾക്കും സാധിക്കില്ല മാനസികമായ പൊരുത്തം വന്നിട്ട് ചെയ്യേണ്ട കാര്യമാണ് അതൊക്കെ ആദ്യം മാണിഗ്രൂപ്പ് യു ഡി എഫിൽ നിന്ന് പുറത്തു പോയെങ്കിലും മാണി സാർ എൽ ഡി എഫിനൊപ്പം പോയിരുന്നില്ല അദ്ദേഹം കാത്തിരുന്ന് തിരികെ വരികയായിരുന്നു എൽ ഡി എഫിലെ എല്ലാ കാര്യവും അദ്ദേഹത്തിന് അറിയാമായിരുന്നു കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോയത് ദൗർഭാഗ്യകരമായ കാര്യമാണ് അന്ന് രണ്ട് ഭാഗത്തും വീഴ്ച പറ്റിയിട്ടുണ്ട് മൂന്ന് മാസത്തേക്ക് മാത്രം കാലാവധി ഉണ്ടായിരുന്ന ഒരു പദവി സംബന്ധിച്ചാണ് അനാവശ്യ തർക്കമുണ്ടായത് മുന്നണിക്ക് അകത്തുള്ളവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് സമയമെടുക്കുമെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നു കോഴിക്കോട് നടന്ന കോൺഗ്രസ് പ്രാദേശിക ചിന്തൻ ശിബിരത്തിൽ മുന്നണി വിട്ട ഘടകകക്ഷികളെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാർട്ടി പാസ്സാക്കിയിരുന്നു കേരള കോൺഗ്രസിൻ്റെ പേര് എടുത്തു പറഞ്ഞെങ്കിലും പ്രധാനമായ ലക്ഷ്യം വെച്ചത് അവരെയും എൽ ജെ ഡിയേയും എന്നാൽ ഇരുവരും കോൺഗ്രസ്സിന് ക്ഷണം നിലവിൽ തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്